ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടാക്കോമീറ്റർ അഥവാ ടാക്കോഗ്രാഫോ എന്ന് പറയുന്ന സംഭവം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്, ഇവിടുത്തെ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് ഇത്. ഇതുപോലത്തെ ഇരിക്കുക ചിപ്പ്, ഇതിൻ്റെ അകത്തൊരു ചിപ്പ് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു കാർഡ്, നമ്മുടെ ഫോട്ടോ ആയിട്ടൊരു കാർഡ് ഉണ്ടാകും. ഈ സംഭവം ഇടാണ്ട് നമുക്കിവിടെ യൂറോപ്യൻ യൂണിയനിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഇതിൽ ഇതിനെ ടാക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിസ്റ്റം, ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, തർഹേത, അതായത് നിങ്ങളുടെ കാർഡ് എവിടെയാണ് എന്നാണ് വണ്ടി ഇപ്പോൾ ചോദിക്കണേ. നമുക്കപ്പോൾ കാർഡ് സ്ലോട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതാണ് എൻ്റെ കാർഡ്. നമ്മുടെ ഫോട്ടോ അടിയിൽ വരാൻ തക്ക തരത്തിൽ വേണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റാനായിട്ട്. ഇതിന് ഒരു സ്ലോട്ടുണ്ട്, ഇപ്പുറത്ത് വേറൊരു സ്ലോട്ടുണ്ട്. അതായത് രണ്ടാമത്തെ ഡ്രൈവർ ഉണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ഡ്രൈവർ, ഓടിക്കാത്ത ഡ്രൈവർ ഇടേണ്ടത് ഈ സ്ലോട്ടിലാണ്. ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, സിംഗിൾ ഡ്രൈവർ ആയതുകൊണ്ട് ഞാൻ ഇതിലിട്ടു. ഇത് ഇതിൻ്റെ അകത്തേക്ക് പ്രസൻറ്റ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ സംഭവം മൊത്തം, ഇപ്പോഴത്തെ ടൈം, അതുപോലെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ റീഡ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ എൻ്റെ സർനെയിം വന്ന് മുകളിൽ, ഞാൻ ഏത് ദിവസമാണ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തിയ ദിവസം സമയം ഇത് കാണിക്കും. പിന്നെ അതിൽ എൻട്രാദ അഡീഷണൽ എൻട്രൻസ് കാണിക്കും. അപ്പോൾ നമ്മളിത് ഓക്കെ കൊടുക്കണം. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നിന്ന സമയം മുതൽ, നമ്മൾ എന്നാണോ നിർത്തിയത്, പിന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന സമയം കാണിക്കണേ, അതും ഓക്കെ കൊടുക്കണം. ഡേറ്റ് കറക്റ്റ്, ഈ സമയത്ത് നമ്മൾ നിർത്തി. നമ്മൾ കാലത്ത് 8:09 വണ്ടി എടുക്കണം. സ്പെയിൻ, ഇത് കൊടുത്തേണത് ഏത് രാജ്യം എന്നുള്ളതാണ് ഈ കാണിക്കണേ. ഇപ്പം ഇതിന് പകരമായിട്ട് നമ്മളിപ്പോൾ താഴത്തേക്ക് ഓരോന്ന് മാറുന്നത്, ഇപ്പം എഫ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസ്, അതുപോലെ ഇത് താഴത്തേക്ക് എസ്പാഞ്ഞ സ്പെയിൻ, ബെൽജിയം, ബി എന്ന് പറഞ്ഞാൽ ബെൽജിയം, അങ്ങനെ ഓരോ രാജ്യങ്ങൾ. ഇത് ഡി എന്ന് പറഞ്ഞാൽ ഡച്ച് ലാൻഡ്, ജർമ്മനി, അതുപോലെ ഓരോ രാജ്യങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്പെയിനിലാണ്. അപ്പോൾ ഇ ആണ് വരാം. ഇ എന്ന് പറഞ്ഞാൽ എസ്പാഞ്ഞ എന്നാണ് ഇവിടെ പറയുക. ഇ ഓക്കെ കൊടുക്കുക. അത് കഴിയുമ്പോൾ തിരിച്ച് അധികം നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ്, സ്പെയിനിൽ മാത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേറ്റാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. ആ സമയത്ത് ബെൽജിയത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഹോളണ്ടിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NL കാണിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മറക്കറ ചെയ്താൽ മതി. ആ സമയത്ത് സ്പെയിനിലാണെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റാണ് നമ്മൾ കാണിച്ചു കൊടുക്കും. ഞാനിപ്പോൾ കിടക്കുന്നത് നവാറയിലാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് പ്രസ് ചെയ്യും തോറും ഓരോ സ്റ്റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. എക്സ്ട്രാ ദൂര ഗലീസിയ, ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുർസിയ നവാറ. ഞാനിപ്പോൾ കിടക്കുന്നത് നവാറയില. നവാറയ്ക്ക് NAN കൊടുക്കുക, അത് ഓക്കെ കൊടുക്കുക. എവിടെ നിന്നാണ് കൊമിയൻസ് ഒന്ന് ഉദ്ദേശിക്കുന്നത്, എവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഇപ്പം ഞാൻ അഡീഷണൽ എൻട്രൻസ് കൊടുത്തിട്ട് അത് ഇന്നത്തേക്ക് സിസ്റ്റം ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടു. ഇനി ഇവിടേക്ക് നോക്കാം നമുക്ക്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ വരുന്ന മാറ്റം നോക്കാം. ഈ ഡിസ്പ്ലേയിൽ, ഇതിൻ്റെ അകത്തൊരു ഡിസ്പ്ലേ വരും. ഈ ഡിസ്പ്ലേയിൽ വന്നിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കും. അതായത് ഞാനിപ്പോൾ വണ്ടി നിർത്തിയിട്ട് 38 മണിക്കൂർ കഴിഞ്ഞു, അതാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നെ ഓടിച്ചു കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടുത്തെ റീഡിങ്സൊക്കെ വരും. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. അതായത് ഇതിൻ്റെ LCD ബോർഡിൽ, വണ്ടിയുടെ LCD ബോർഡിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസ്പ്ലേ വരും. ഇതാദ്യത്തെ ഇവിടെ കാണിച്ചാൽ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി എടുത്തിട്ട് എത്ര മണിക്കൂർ, എത്ര സമയം നമ്മൾ വണ്ടി ഓടിച്ചു എന്നുള്ള ആദ്യത്തെ ഇത് കാണിക്കുന്നത്. രണ്ടാമത്തെ 24 മണി, ഇത് കാണിക്കുന്നത് 24 മണിക്കൂറിൽ നമ്മൾ എത്ര മാത്രം വണ്ടി ഓടിച്ചു എന്നുള്ളതിൻ്റെ ടോട്ടൽ എമൗണ്ടാണ് കാണിക്കുക. രണ്ടാമത്തിൽ വന്നിട്ട് വണ്ടി എത്ര മിനിറ്റ് റെസ്റ്റ് എടുത്തു എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം എത്ര മാത്രം റെസ്റ്റ് എടുത്തു, പിന്നെ രണ്ടാമത്തെ ടൈമിലും എത്ര മാത്രം റെസ്റ്റ് എടുത്തു എന്ന് കാണിക്കും. ഏറ്റവും അവസാനത്ത് കാണിക്കുന്നത് ഈ ആഴ്ചയിൽ എത്രമാത്രം ഞാൻ ഓടിച്ചു, കഴിഞ്ഞ ആഴ്ചയിൽ എത്ര മണിക്കൂർ ടോട്ടലായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു എന്നുള്ളത് കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും കൂടിയിട്ട് ടോട്ടലായിട്ട് ഇവിടെ വന്നിട്ട് 90 മണിക്കൂറാണ് നമുക്ക് മാക്സിമം ഓടിക്കാൻ പറ്റാവുന്ന ടൈം രണ്ടാഴ്ചയിൽ. ഈ ആഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത് ഞായറാഴ്ച രാത്രി 12 മണിക്ക് ഇതിൻ്റെ ഈ ഡിസ്പ്ലേ മാറിക്കൊണ്ടിരിക്കും. വീക്ക്ലി, അതായത് 2 ആഴ്ച കൂടുമ്പോഴാണ് 90 മണിക്കൂർ എന്നുള്ള ടൈം.
അത് ഞായറാഴ്ച രാത്രി 12 മണിക്ക് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരാഴ്ച റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ചൊവ്വാഴ്ച വണ്ടി ഓടിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും ഞായറാഴ്ച രാത്രി നമ്മൾ ഓടിക്കുന്നതിൻ്റെ ഈ ലെവൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബേസിക് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതായത് നമുക്കിപ്പോൾ യൂറോപ്പിൽ വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച പോലെ നമ്മളിപ്പോൾ വണ്ടി ഇത് കാർഡ് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ വണ്ടി ഓടിക്കുന്നത് ആ വ്യക്തിയാണ് അതിൻ്റെ കംപ്ലീറ്റ് ചാർജും ആ വിളിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വണ്ടിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇൻസെർട്ട് ചെയ്തു, ഇതിൻ്റെ അകത്ത് വരുന്ന കംപ്ലീറ്റ് പ്രശ്നങ്ങൾക്കും റെസ്പോൺസ് ചെയ്യേണ്ടത് ഡ്രൈവറാണ്. എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടമാന നിയമങ്ങളുണ്ട്. അതായത് ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ താക്കോഗ്രാഫിനെ സംബന്ധിച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്യാപിൻ്റെ എക്സാം എന്ന് പറഞ്ഞിട്ട് അതിലിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് വന്നിട്ട് എക്സാം പാസ്സാവാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അതിൽ കുറെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടൊരു സംഭവമാണ് ഈ താക്കോഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ബേസിക് കുറച്ച് ഇത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, 2 ആഴ്ച കൂടുമ്പോഴാണ് ഇതിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ടൈം നിശ്ചയിക്കുന്നത്. അതായത് നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ 90 മണിക്കൂറാണ് നമുക്ക് മാക്സിമം വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്ന സമയം. 90 മണിക്കൂറിൽ കൂടുതൽ വണ്ടി ഓടിക്കാൻ പാടില്ല. 1 ആഴ്ച നമുക്ക് മാക്സിമം ഓടിക്കാൻ പറ്റാവുന്നത് 55 മണിക്കൂറാണ്. ഇപ്പോൾ 1 ആഴ്ച നിങ്ങൾ 55 മണിക്കൂർ നമ്മൾ ഓടിക്കുന്നുണ്ടെങ്കിൽ പിന്നത്തെ ആഴ്ച വന്നിട്ട് 35 മണിക്കൂറേ മാക്സിമം ഓടിക്കാൻ പറ്റുള്ളൂ. ആഴ്ചകളുടെ ടൈം പറയുന്നത് 45 + 45 ആണെങ്കിലും 1 ആഴ്ച നിങ്ങൾക്ക് മാക്സിമം 55 വരെ ഓടിക്കാം. പിന്നത്തെ ആഴ്ചയിൽ 35 പാടുള്ളൂ. പിന്നത്തെ ആഴ്ചയിൽ വേണം നിങ്ങൾക്ക് 55 ഓടിക്കാം, 55 മണിക്കൂർ. എങ്ങനെ പോയിരുന്നാലും 90 വിട്ടിട്ട് നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഓടിക്കാൻ പാടില്ല. അതിൻ്റെ ഫൈൻ വല്ലതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 90 വിട്ടിട്ട് 90 കഴിഞ്ഞ് നിങ്ങൾ 100 മണിക്കൂർ വരെ വണ്ടി ഓടിക്കണമെങ്കിൽ 135 യൂറോ ഫൈൻ. അതായത് ഏകദേശം ഒരു 12,000 രൂപ ഇന്ത്യൻ മണി നമുക്ക് ഫൈൻ അടക്കേണ്ടി വരും. ആ സമയത്ത് 100 to 110 മണിക്കൂറാണ് നമ്മൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് 400 യൂറോ ഫൈൻ. അതായത് ഏകദേശം ഒരു 36,000 ഇന്ത്യൻ മണി. ആ സമയത്ത് 110 വിട്ട് മുകളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഇത് മാറി ലക്ഷങ്ങളിലേക്കാവും ഇതിൻ്റെ ഫൈൻ വരും. അപ്പം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വന്നിട്ട് നമ്മൾ ഒരു ദിവസം ഓടിക്കാവുന്നത്, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 24 മണിക്കൂറിൽ 15 മണിക്കൂർ ഡിസ്പോണിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ റെസ്റ്റ് പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ 6 ദിവസം ആണ് ഇത് നമുക്ക് വർക്കിംഗ് ടൈം പറയണം. വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് നമ്മൾ വണ്ടി എടുക്കണമെങ്കിൽ പിറ്റത്തെ ആഴ്ചയിൽ ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് മുമ്പായിട്ട് വണ്ടി നിർത്തിക്കൊള്ളാം. 2 ദിവസമാണ് നമുക്ക് വിശ്രമം പറഞ്ഞേക്കണം. പിന്നെ അതായത് 45 മണിക്കൂറുള്ള പറഞ്ഞത് ഓക്കെ, 2 ദിവസം ഏകദേശം 2 ദിവസമാണ് റെസ്റ്റ്. അതിനുശേഷം നമുക്ക് വീണ്ടും വണ്ടി എടുക്കാം. പക്ഷെ ചില ഓപ്ഷനുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ ഇതിൽ ഇൻ്റർനാഷണൽ പോകുമ്പോൾ നമുക്ക് ഈ 6 ദിവസമുണ്ട്. നമുക്കിപ്പോൾ ഹോളണ്ടിൽ നിന്ന് സ്ട്രെയിറ്റ് ലോഡാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഈ ലോഡ് നമ്മൾ വേറെ വീട്ടിൽ ഇറക്കിയിട്ടായിരിക്കും അവിടെ നിന്ന് ലോഡ് കയറ്റിയിട്ടായിരിക്കും വരാം. വേറെ ഹോളണ്ടിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഫ്രാൻസിലേക്ക് ആയിരിക്കും ലോഡ്, പിന്നെ ഫ്രാൻസിൽ നിന്ന് ലോഡ് കയറ്റിയിട്ട് നമ്മൾ സ്പെയിനിലേക്ക് ആയിരിക്കും. സ്പെയിനിൻ്റെ നോർത്തൺ ഭാഗത്താണെങ്കിൽ അവിടെ ഇറക്കിയിട്ട് അവിടെ നിന്ന് ലോഡ് കയറ്റി നമ്മൾ താഴ്ത്തിക്കണം. അപ്പോൾ നമുക്ക് ഈ 6 ദിവസം കൊണ്ട് തിരിച്ചെത്താൻ പറ്റാത്ത അവസരങ്ങളാണ് ഭൂരിഭാഗം സമയത്ത് ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് ഈ 45 മണിക്കൂർ, അതായത് 2 ദിവസത്തെ റെസ്റ്റ് എന്നുള്ളത് 24 മണിക്കൂറായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ നിബന്ധന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറയ്ക്കുന്ന സമയം 4 ആഴ്ചകൾക്ക് അകത്തായിട്ട് നമ്മളത് റെക്കുപ്പറേഷൻ ചെയ്തിരിക്കും. നമ്മളത് അതും കൂടെ കൂട്ടിയിട്ട് എടുത്തിരിക്കണം. ഇപ്പം പുതിയ നിയമപ്രകാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാഴ്ചകളോളം നമുക്കത് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. 24 പിന്നത്തെ ആഴ്ച പോകുമ്പോൾ 24 ചെയ്യാം. പക്ഷേ അത് വീണ്ടും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ 4 ആഴ്ച കൂടുന്നതിനകത്തായിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ 4 ദിവസം റെസ്റ്റ് എടുക്കുക. അതായത് അത് റെക്കുപ്പറേഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് കാര്യം. റെക്കുപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ലക്ഷങ്ങളാണ് ഇതിൻ്റെ ഫൈൻ വരാം. ലക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 മുകളിലൊക്കെ മുതലാണ് അതിൻ്റെ ഫൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒന്നാമത്തെ ബേസിക്. അത് രണ്ടാമത്തെ കേസാണ്. ഇപ്പം നമ്മൾ 9 മണിക്കൂറാണ് ഡ്രൈവ് പറഞ്ഞതാണ്. അതായത് ആഴ്ചയിൽ വന്നിട്ട് ഞായർ ടു ഞായർ, അതായത് ഞായറാഴ്ച രാത്രി തൊട്ട് കിട്ടത്തെ ഞായറാഴ്ച രാത്രി വരെ, തിങ്കൾ തൊട്ട് ഞായറാഴ്ച രാത്രി വരെ നമുക്ക് 2 ദിവസം വേണമെങ്കിൽ 10 മണിക്കൂർ വെച്ച് ഓടിക്കാം. 2 ദിവസം 10 മണിക്കൂർ വെച്ച് ഓടിക്കാം.
ബാക്കിയുള്ള സമയങ്ങളിൽ എല്ലാം നമുക്ക് 9 മണിക്കൂറാണ് നമുക്ക് ഓടിക്കാനായിട്ട് ഇതിന് നിയമപരമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റാം. ഒരു ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് 24 മണിക്കൂറല്ല. ഞാൻ നിങ്ങളത് പറഞ്ഞു ഡിസ്പോണബിലിറ്റി 15 മണിക്കൂറുണ്ട്. അതായത് നമുക്കിപ്പോൾ ലോഡ് കയറ്റാനായിട്ട് നമ്മൾ ചില സമയത്ത് ചില അവസരങ്ങളിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ആ സമയം, അല്ലെങ്കിൽ ലോഡ് ഇറക്കാനായിട്ട് ഇതൊക്കെ കൂടിയിട്ടാണ് ഈ പറഞ്ഞ 15 മണിക്കൂർ. നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ 9 മണിക്കൂറ് 24 മണിക്കൂറിനകത്തായിട്ട് എടുത്തിരിക്കണം. ആഴ്ചയിൽ 3 ദിവസം 9 മണിക്കൂറും 3 ദിവസം വന്നിട്ട് 11 മണിക്കൂറും റെസ്റ്റ് എടുക്കണ്ടേ. അപ്പൊ ഈ 11 മണിക്കൂർ റെസ്റ്റ് എടുക്കുമ്പോഴും ഈ 9 മണിക്കൂർ റെസ്റ്റ് എടുക്കുമ്പോഴും 24 മണിക്കൂർ നമ്മൾ എപ്പോഴാണോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയം മുതലാണ് 24 മണിക്കൂർ കൗണ്ട് ചെയ്യാം. 24 മണിക്കൂറിനകത്തായിട്ട് നമ്മൾ നമ്മുടെ റെസ്റ്റ് എടുത്തിരിക്കണം, കഴിഞ്ഞിരിക്കണം. അതാണ് ബേസിക്. ആ സമയത്ത് നമ്മളിപ്പോ കാലത്ത് തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് വണ്ടി എടുക്കും. വണ്ടി എടുത്തിട്ട് സാധാരണ ഇന്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ചിലപ്പോൾ ലോഡൊക്കെ കയറ്റിയിട്ടുണ്ടാകും, നമ്മൾ ഡയറക്റ്റ് പോകണം ചെയ്യണേ. ആ സമയത്ത് നമ്മൾ 4.5 മണിക്കൂർ വണ്ടി ഓടിച്ചു. 4.5 മണിക്കൂർ ആവുന്നതിന് മുമ്പായിട്ട് 45 മിനിറ്റ് റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് 4.5 മണിക്കൂർ വണ്ടി ഓടിക്കാം. ഈ 4.5 മണിക്കൂർ വണ്ടി ഓടിച്ച് 4.5 മണിക്കൂർ ആവുന്നതിന് മുമ്പ് വീണ്ടും നമ്മൾ വണ്ടി നിർത്തും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ മൊത്തം വന്നിട്ട് 10 മണിക്കൂർ. ഈ 10 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ 9 മണിക്കൂർ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുതിയ ദിനമാണ് ആരംഭിക്കുന്നത്. അതായത് നമുക്കപ്പോൾ ഏകദേശം 19 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പുതിയ ദിവസം ആരംഭിക്കാം. കാർഡ് ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും 9 മണിക്കൂർ 10 മണിക്കൂർ, അതായത് 4 മണിക്കൂർ വണ്ടി ഓടിച്ച് റെസ്റ്റ് എടുത്ത് 4 മണിക്കൂർ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റെസ്റ്റ് എടുത്ത് 9 മണിക്കൂർ റെസ്റ്റ് എടുത്ത് വീണ്ടും അങ്ങനെയാണ് ഇതിൻ്റെ ടൈം. അല്ലാണ്ട് 24 മണിക്കൂർ 9 മണിക്കൂർ വണ്ടി ഓടിക്കാം എന്നുള്ളതല്ല. നിങ്ങൾ എപ്പോഴാണ് 9 മണിക്കൂർ റെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 11 മണിക്കൂർ റെസ്റ്റ് എടുത്ത് തീരുന്നത് ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ദിനം ആരംഭിക്കാം. അതാണ് ഇതിൻ്റെ വേറൊരു ബേസ്. അപ്പോൾ ഏകദേശം ഒരു ദിവസം നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഈ 9 മണിക്കൂറത്തെ ഡ്രൈവിന് നമ്മൾ വണ്ടി കവർ ചെയ്യണത് 750-800 കിലോമീറ്ററിന് അടക്കാൻ. നമ്മളപ്പോൾ 24 മണിക്കൂർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ എടുത്ത്, അതായത് 24 മണിക്കൂറിനകത്ത് വീണ്ടും ഓടിക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മളൊരു 1000-1100 കിലോമീറ്റർ നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറിനകത്ത് വണ്ടി ഓടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ സ്പെയിനിൽ കിലോമീറ്ററിന് പൈസ വാങ്ങാൻ കാരണം, പൈസ ഇത് ചെയ്യാൻ കാരണം അലോഡ് അല്ലെങ്കിലും നമ്മൾ അങ്ങനെയാണ് അത് പറയാം. പിന്നെ അടുത്ത നയം, നമ്മൾ സാധാരണഗതിയിൽ 28 ദിവസം, അതായത് നമ്മൾക്കിപ്പോൾ നമ്മളെ പോലീസ് കൈയടിച്ചുകൊണ്ടിരിക്കാം, അതായത് നമ്മളിപ്പോൾ പോകുന്ന വയസ്സ് ചെക്കിംഗ് ഉണ്ടായിട്ട് 28 ദിവസമാണ് നമ്മുടെ ഈ കാർഡിൻ്റെ മെമ്മറി ഇതിൻ്റെ അകത്ത് കിടക്കുക എന്നാണ് പറയുക. അതിൽ കൂടുതൽ കിടക്കും. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ഇന്ന് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇന്ന് ചെക്കിങ്ങിന് വണ്ടി പോലീസ് കൈയടിക്കണമെങ്കിൽ അവരൊരു പെൻഡ്രൈവ് ഇതിൻ്റെ അകത്ത് കൊണ്ടിടും. അത് ഞാൻ നിന്ന് പിന്നെ കാണിച്ചു തരാൻ എങ്ങനെയാണ് അത് ഉള്ളത്. അത് കേട്ട് നമ്മുടെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റോസ് ഇത് ഈ കാർഡ് ഈ ചിപ്പിൽ വന്നിട്ട് നമ്മളിപ്പോൾ കടിക്കുന്ന ചിപ്പും അതുപോലെ തന്നെ വണ്ടിയുടെ അകത്തുകൊണ്ട് ഇതുപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് ചിപ്പുണ്ട്, ഇതിൻ്റെ അകത്തൊരു ചിപ്പുണ്ട്, അതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ സ്റ്റോർ ചെയ്യണം. അപ്പം ഇവരെ കാർഡ് ഇവരെ ഒരു പെൻഡ്രൈവ് പോലത്തെ സാധനം സ്പേസ് ചെയ്ത് കഴിഞ്ഞാൽ 28 ദിവസത്തിന് മുമ്പുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ഫോൾട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള സംഭവങ്ങളെല്ലാം അവരുടെ ഇതിലേക്ക് വരും. അതിനങ്ങനെയാണ് അവർ ഫൈൻ അടയ്ക്കുക. നമ്മളിപ്പോൾ ഈ കാർഡ് ഉണ്ടെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ 28 ദിവസത്തിന് മുമ്പ് നിയമപരമായിട്ട് നമ്മൾ നമ്മുടെ ഈ കാർഡ് കൊണ്ടുപോയിട്ട് നമ്മുടെ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് ഡെസ്ക് കാർഗാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലെ കാർഡിലുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. കമ്പനി 2 വർഷത്തോളം ഇത് സൂക്ഷിച്ചു വെക്കാനായിട്ട് കമ്പനിക്ക് നിയമപരമായിട്ട് ബാധ്യതയുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും ആക്സിഡൻസ് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉടനടി ട്രാൻസ്പോർട്ട് ചോദിക്കുന്നത് ഡീറ്റെയിൽസ് തരാൻ പറയും. ഈ 2 വർഷത്തെ ഡീറ്റെയിൽസും ഈ കമ്പനി കൊടുക്കും. അത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ 28 ദിവസത്തിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് സാധാരണഗതിയിൽ ഫൈൻ വരാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടിയുടെ വെലോസിറ്റി വന്നിട്ട് 90 കിലോമീറ്റർ സ്പീഡിലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിട്ടാണ്. 90 കിലോമീറ്റർ സ്പീഡിൽ വെച്ചിട്ട് നമുക്കിത് വണ്ടി കൂടുതൽ ഓടിക്കാൻ പറ്റില്ല. പക്ഷെ ചില അവസരങ്ങളിൽ നല്ല ഇറക്കമൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ ഡ്രൈവർമാർ ഈ സാധനം ഇറക്കും. ഈ ഇറക്കിട്ട് നമ്മളെ കുഴപ്പമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 90 കിലോമീറ്റർ സ്പീഡിലേക്കാളും കൂടുതലാണ് വണ്ടി പോകുന്നത് എങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇത് ടാക്കോമീറ്ററിൽ അത് രേഖപ്പെടുത്തും ഇന്ന കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോകുന്നത്.
പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 90 വിട്ടിട്ട് ഒരു മിനിറ്റ് നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ, ഇതിൽ റീഡ് ചെയ്ത് കഴിഞ്ഞാല് ചെക്കിങ്ങിന്റെ സമയത്ത് 90 മുതൽ ഒരു 96 വരെ എന്ന് വെച്ച് കഴിഞ്ഞാല് 135 യൂറോ ഫൈൻ അടയ്ക്കണം ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞാല്. 135 യൂറോ ഫൈൻ എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ് ഫൈൻ അടയ്ക്കുന്നത്. ആ സമയത്ത് 110 മുതൽ മുകളിലേക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനിന്റെ രീതികളൊക്കെ മാറും. നിങ്ങളൊരു 145 വെച്ചിട്ടാണ് ഫൈൻ പിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് 25 ലക്ഷം രൂപ മുകളിലേക്കാണ് അതിന്റെ ഫൈൻ. വണ്ടിയും സീസ് ചെയ്യും, ലൈസൻസ് ക്യാഷ് ചെയ്ത് കളയും. അങ്ങനെയാണ് ഇവിടുത്തെ നയം. പിന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ കാർഡ് ഇടാണ്ട് വണ്ടി ഓടിച്ചു എന്ന് വിചാരിച്ചു, കാർഡ് ഇടാണ്ട് വണ്ടി ഓടിക്കാനായിട്ട് ചില നിയമങ്ങൾ പറയാം. ഉദാഹരണം, ടാക്കോമീറ്റർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാൻ നിവൃത്തിയില്ല. അപ്പൊ നിയമം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്ത് കാണുന്ന ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് നിങ്ങളത് ശരിയാക്കണം എന്നുള്ള നിയമം. അപ്പൊ ഈ സ്ഥലം വരെ പോകാനായിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും എഴുതിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം അന്ന് പ്രിന്റ് എടുക്കുന്ന രീതി നമുക്ക് പിന്നീട് കാണാം. ഞാൻ കാരണം നമുക്ക് കാണാം. എടുത്തിട്ട് നമുക്ക് അവിടം വരെ പോകാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള സംഭവമുണ്ട്. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്കിപ്പോ ഈ ടാക്കോഗ്രാഫ് നമ്മുടെ നിന്ന് മിസ്സായി വിചാരിച്ചു, അതായത് ഈ കാർഡ് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ പോക്കറ്റ് അടിച്ചു പോയാൽ നമ്മൾ പുറത്തേക്കോ എങ്ങനെ തരത്തിൽ നമുക്ക് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇന്റർനാഷണൽ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ യൂറോപ്പിന്റെ സ്പെയിനിൽ നിന്ന് പുറത്ത്, ഇപ്പൊ നമ്മള് വണ്ടി സ്പെയിനിന്റെ വണ്ടിയാണ്, ഞാൻ എന്നെ എവിടെയാണ് കോൺട്രാക്ട് ചെയ്തേക്കണേ, ആ സമയത്ത് സ്പെയിനിൽ നിന്ന് പുറത്തേക്ക് നിന്ന് അകത്തേക്ക് കയറി വരാം, നമുക്ക് സ്പെയിനിന്റെ അകത്തേക്ക് കയറാം. പിന്നീട് ഈ കാർഡില്ലാണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങളുടെ കയ്യില് ലൈസൻസിന്റെ കാർഡോ അല്ലെങ്കിൽ ടാക്കോമീറ്ററിന്റെ കാർഡോ ഇങ്ങനെ പേപ്പേഴ്സുകളൊന്നും പേപ്പറായിട്ടുള്ള സംഭവങ്ങളൊന്നും ഔട്ട് ഓഫ് കൺട്രി പോകാൻ പറ്റില്ല. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ഔട്ട് ഓഫ് കൺട്രി പോകണമെങ്കിൽ ഒറിജിനൽ കാർഡുകൾ തന്നെ കയ്യിൽ വേണം. അപ്പൊ നമുക്ക് ലൈസൻസ് കിട്ടി കഴിഞ്ഞു, ആദ്യം തന്നെ ഒരു പ്രൊഫഷണലായിട്ട് ഒരു പേപ്പറിലാണ് സംഭവം അടിച്ചു തരാം. ഈ പേപ്പർ വെച്ചോണ്ട് നമുക്ക് നാഷണലിൽ ഓടിക്കാം, ഇന്റർനാഷണലിലേക്ക് കയറാൻ പറ്റില്ല. അതിന് ഒറിജിനൽ കാർഡ് തന്നെ നമ്മുടെ കയ്യിൽ വേണം ഏതൊരു സംഭവം എന്നാലും. സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാഷണൽ ലെവലിൽ, ഞാൻ നമ്മളിപ്പോ പറഞ്ഞ മാതിരി ഇതിന്റെ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് എഴുതി ഒരു മാസമൊക്കെ നടക്കാം. നാഷണൽ ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിൽ പോകാനായിട്ട് പറ്റില്ല. അത് ചില ഇതിൽ മാത്രം, ഒന്നുമില്ലെങ്കിൽ കാർഡ് ഇതിന്റെ കംപ്ലൈന്റ് വന്നു, നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാർഡ് കംപ്ലൈന്റ് വന്നു, ഒരു രണ്ടാഴ്ചത്തോളം എടുക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയത് കിട്ടാനായി. ആ സമയത്ത് മാത്രമുള്ള ഇത് വളർത്തൊരു ഓപ്ഷൻസ്. അല്ലാണ്ട് നിങ്ങൾക്ക് കാർഡ് ഉണ്ടായിട്ട് കാർഡ് ഇടാണ്ട് നിങ്ങൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് 35 ലക്ഷം രൂപ മുതലേക്ക് ഫൈൻ, നിങ്ങൾ അറസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും, വണ്ടിയും പിടിച്ചെടുക്കും. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ആൽക്കഹോളും. ആൽക്കഹോള് നമുക്ക് മാക്സിമം അടിക്കാൻ പറ്റുന്നത് ചെറിയൊരു ഗ്ലാസ് ബിയറാണ്, അതായത് 0.3. അതിനേക്കാൾ കൂടി കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ, സീസ് ചെയ്തകളെ. വണ്ടിയും സീസ് ചെയ്യും, ആളെ അറസ്റ്റ് ചെയ്യും, ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ടാക്കോമീറ്ററിന്റെ ഇതിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് മാനിപ്പുലേഷൻ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഈ ടാക്കോഗ്രാഫിൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫൈൻ വന്നിട്ട് 30 ലക്ഷം രൂപ ഇന്ത്യൻ മണിക്ക് മുകളിലേക്കാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യത്തെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. പിന്നെ വേറൊരു ഉദാഹരണം, എന്തെങ്കിലും തരത്തിൽ നമ്മളിപ്പോ ഇത് കാർഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മളിന്ന് കണ്ടിരുന്നു, അതായത് എങ്ങനെയാണ് കാർഡിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ആ സമയത്ത് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്പെയിനിന്റെ അകത്താന്ന് വെച്ചാൽ നമ്മൾ പല സ്റ്റേറ്റുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളം, തമിഴ്നാട്, ഇപ്പൊ കേരളത്തിന് കെയിന്നായിരിക്കും, കർണാടകയ്ക്ക് കെഎന്നായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇന്നത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കെഎക്ക് പകരം കെഇ ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, 1 ലക്ഷം രൂപയാണ് ഫൈൻ. അപ്പൊ ഈ കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം നമ്മളിപ്പോ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ ഡബിളായിട്ടായിരിക്കും പോവാം, അതായത് രണ്ടുപേരായിട്ടായിരിക്കും ഇതിട്ട് പോവാം. അതിൽ നമ്മൾ പഠിക്കാൻ പോണ സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ടാക്കോഗ്രാഫ് എങ്ങനെ യൂസ് ചെയ്യാം ഇതിന്റെ നിയമങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫൈൻ വന്നു കഴിഞ്ഞാൽ അടയ്ക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ ഏതെങ്കിലും നമുക്ക് ടാക്കോമീറ്ററിന്റെ കംപ്ലീറ്റ് ഫൈൻ വന്നത് കമ്പനിക്കാണ്, പക്ഷെ കമ്പനിക്ക് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി വേണ്ടിയിട്ട് ഈ സംഭവം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കമ്പനി ഇടാറുണ്ട്. എനിക്ക് രണ്ട് തരത്തിലാണ് എനിക്ക് വന്നിട്ട് ഫൈൻ വന്നേക്കുന്നത്. ഒന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രാവശ്യം കമ്പനിയിൽ നിന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഓർഡറാക്കി തിരിച്ചു കൊണ്ടിരിക്കും, കമ്പനി ഓർഡർ എമർജൻസി അയച്ച് പുറകിലത്തെ ടോയിങ് ഇത് മാറ്റിയിട്ട് വേറൊരു റെമോട്ട് ഘടിപ്പിക്കാൻ പറഞ്ഞു, ഒന്നും ടോയിങ്ങിന്റെ ഇത് ഘടിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്
ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ഈ 45 മിനിറ്റ് റെസ്റ്റ് എടുക്കണതിന് ഇത് പകരമായിട്ട് ഞാൻ എന്റെ കാർഡ് പുറത്തേക്ക് എടുത്തു. കാർഡ് പുറത്തേക്ക് എടുത്തിട്ട് വണ്ടി മൂവ് ചെയ്തു. അപ്പൊ എന്താണ് എന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് 45 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ വണ്ടിയിൽ എന്റെ കാർഡ് ഇൻസെർട്ട് ചെയ്തു, ഞാൻ വണ്ടി എടുത്തു. എന്താണ് എന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് തരത്തില് ഈ ടാക്കോമീറ്ററിന്റെ ഇത് വന്നിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒന്ന് വന്നിട്ട് നമ്മുടെ കാർഡ് വെച്ചിട്ട് നമ്മുടെ ചിപ്പ് വെച്ചിട്ട് അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. രണ്ടാമത് വന്നിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പോണ വഴിക്ക് എന്നെ ചെക്കിങ്ങിൽ പിടിച്ചു, എന്നോട് പറഞ്ഞു പ്രിന്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ തന്നെ ഇതിനകത്ത് പ്രിന്റ് എടുത്തിട്ട് അവർക്ക് ഒരു ദിവസം പ്രിന്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു വണ്ടിയുടെ പ്രിന്റ് എടുക്കാൻ പറഞ്ഞു. വണ്ടിയുടെ പ്രിന്റ് എടുത്ത് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു കാർഡിന്റെ പ്രിന്റ് എടുക്കാൻ പറഞ്ഞു. കാർഡിന്റെ പ്രിന്റ് എടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ വണ്ടി അതിൽ പോവായിട്ടുണ്ട് എന്റെ കാർഡിന്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് 100,000 രൂപ ഫൈൻ അടച്ചിട്ട് പറഞ്ഞു ഇത് എന്റെ മുതലാളിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് 45 മിനിറ്റ് റെസ്റ്റ് എടുക്കാത്തതിന് 100,000 രൂപയാണ് അതിന്റെ ഫൈൻ. അതായത് ഞാൻ വണ്ടിയൊന്നും തിരിച്ചു തന്നെ, വണ്ടി 5 മിനിറ്റത്തെ മൂവ്മെന്റ്സ് അവിടെ നടന്നിട്ടില്ല. പക്ഷെ എങ്കിലും യൂറോപ്പില് ഫൈനതാ, സ്പെയിനിലെ ഫൈനാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് നമ്മളിപ്പോ ജർമ്മനിയിൽ ഹോളണ്ടിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ 100,000 പകരം 2,000,000 ഫൈൻ മാറും. കാരണം അവിടെയൊക്കെ നിയമങ്ങൾക്കൊന്നും യാതൊരു, ഇവിടെ പിന്നെയും കണ്ടടഞ്ഞ് കളയാൻ പറ്റും. അവിടെയൊന്നും യാതൊരു തരത്തിലുള്ള നിയമം, ഒരു യാതൊരു തരത്തിലും, നിങ്ങൾ 9 മണിക്കൂർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വണ്ടി ഒരു ആ ചക്രം 1 മിനിറ്റ് എങ്ങാനും ഇണങ്ങിയാൽ മതി, ഒപ്പടിച്ച് തരും 100,000 രൂപ ഫൈൻ. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ടാണ് നമ്മൾ കാർഡ് കൊടുത്തിരുന്നത്. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാർഡ് ഇതിന്റെ അകത്ത് ഇട്ടിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അത് എനിക്കൊരു ഫൈൻ വരാം, ഞാനാണ് അതിന്റെ ഉത്തരവാദി. വണ്ടി നിയമപരമായിട്ട് ഈ കാർഡിനെ നിശ്ചയിക്കുക അല്ലെങ്കിൽ ടാക്കോമീറ്ററിനെ നിശ്ചയിക്കുക, നിങ്ങൾ എത്ര നേരം വേണ്ട, എത്ര സമയം റെസ്റ്റ് എടുക്കാൻ തുടങ്ങുക ടാക്കോമീറ്ററിനെ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ടാക്കോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ യൂറോപ്പിലെ. ഇതിലേക്കൊക്കെ വന്നേക്കാലം മുമ്പ് ഇതിലേക്ക് കയറുമ്പോൾ എന്തായിരുന്നാലും ഇതിലേക്കൊക്കെ കയറുന്നവരൊക്കെ നമ്മൾ ആദ്യം വേറൊരു ഡ്രൈവറുമായിട്ടായിരിക്കും പോവുക. അപ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം, വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം മിനിമം ഇതിൻ്റെ നിയമങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഏകദേശം ബേസിക് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.